ഇന്ന് നമ്മൾ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്, ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എങ്ങനെയാണെന്നാണ് പഠിക്കുവാൻ പോകുന്നത്. ഇപ്പോ ഇതൊരു മെട്രിക്സ് ആണ്, എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ്. ഇതിനെ ട്രാൻസ്പോസ് ചെയ്യണമെങ്കിൽ 1, 2, 3 ഇതാണ് റോ, ഇത് റോ, ഇത് റോ, ഇത് റോ. ഇതാണ് കോളം, ഇതാണ് കോളം, ഇത്, ഇത്. അപ്പൊ 3 കോളവും 3 റോയും ഉണ്ട്. ട്രാൻസ്പോസ് ചെയ്യണമെങ്കിൽ എ ട്രാൻസ്പോസ്, ഇപ്പോ എ ഡാഷ് എന്ന് എഴുതാം, അല്ലെങ്കിൽ എ ട്രാൻസ്പോസ് ഇങ്ങനെ എഴുതാം. എ ട്രാൻസ്പോസ് ചെയ്യണമെങ്കിൽ ഇതിന്റെ റോ കണ്ടോ, ഫസ്റ്റ് റോയെ എടുത്ത് കോളമാക്കുക, റോയെ കോളമാക്കുക. ഈ ഫസ്റ്റ് റോയെ എടുത്ത് കോളമാക്കി, സെക്കൻഡ് റോയും കോളമാക്കി, ഈ സെക്കൻഡ് റോ എടുത്ത് സെക്കൻഡ് കോളമാക്കി, തേർഡ് റോ എടുത്ത് തേർഡ് കോളമാക്കി. ഇതാണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. അപ്പൊ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ റോയും ഫസ്റ്റ് റോയെ എടുത്ത് ഫസ്റ്റ് കോളമാക്കുക, സെക്കൻഡ് റോയെ എടുത്ത് സെക്കൻഡ് കോളമാക്കുക, തേർഡ് റോ എടുത്ത് തേർഡ് കോളം ആക്കുക. ഇതാണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ചില പ്രത്യേകതകൾ നോക്കാം, ചില പ്രോപ്പർട്ടീസ് നോക്കാം. എ ട്രാൻസ്പോസ്, അതായത് എ ട്രാൻസ്പോസ് ചെയ്യുക, എന്നിട്ട് അതിനെ ട്രാൻസ്പോസ് ചെയ്യുക. എ ട്രാൻസ്പോസ് ട്രാൻസ്പോസ്, എ ട്രാൻസ്പോസ് ചെയ്തു, ഇതിനെ വീണ്ടും ട്രാൻസ്പോസ് ചെയ്ത് എന്താണ് സംഭവിക്കുന്നത്? ഇതിന്റെ റോയെ എടുത്ത് കോളമാക്കും, ഇതിന്റെ റോയെ എടുത്ത് കോളമാക്കും. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ എ തന്നെ കിട്ടും. അതായത് എ ട്രാൻസ്പോസ് കണ്ട ശേഷം വീണ്ടും ട്രാൻസ്പോസ് ചെയ്താൽ എ തന്നെ കിട്ടും. അതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എ പ്ലസ് ബി, എയും ബിയും, എ എന്ന് പറയുന്ന മെട്രിക്സും ബി എന്ന് പറയുന്ന മെട്രിക്സും കൂട്ടുക, അതിനുശേഷം ട്രാൻസ്പോസ് കാണുക. എയും ബിയും കൂട്ടിയ ശേഷം ട്രാൻസ്പോസ് കണ്ടാലും എ ട്രാൻസ്പോസ് കണ്ട ശേഷം ബി ട്രാൻസ്പോസ് കൂട്ടിയാലും ഒന്ന് തന്നെയാണ്. അതായത് എ പ്ലസ് ബി, എ എന്ന മെട്രിക്സും ബി എന്ന മെട്രിക്സും ആഡ് ചെയ്ത ശേഷം ട്രാൻസ്പോസ് കണ്ടാലും, എയും ബിയും ട്രാൻസ്പോസ് കണ്ട ശേഷം ആഡ് ചെയ്താലും ഒരേ ആൻസർ തന്നെയാണ് കിട്ടുന്നത്. അടുത്തത് കെ, കെ ഒരു കോൺസ്റ്റന്റ് ആണെന്ന് ഇരിക്കുക. ഒരു കോൺസ്റ്റന്റ് കൊണ്ട് എ എന്ന് പറയുന്ന മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക, അത് കണ്ടോ. ഇപ്പോ എ എന്ന് പറയുന്ന മെട്രിക്സ് 1, 2, 3, 4 ആണെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടോ. ഇതൊരു കോൺസ്റ്റന്റ് ആണ്. ഒരു കോൺസ്റ്റന്റ് കൊണ്ട് എ എന്ന് പറയുന്ന മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്ത ശേഷം ട്രാൻസ്പോസ് കണ്ടാലും, എ ട്രാൻസ്പോസ് കണ്ട ശേഷം ആ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഒന്ന് തന്നെയാണ്. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത ശേഷം ട്രാൻസ്പോസ് കണ്ടാലും, ഇതിന്റെ ട്രാൻസ്പോസ് കണ്ട ശേഷം ഈ രണ്ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുന്ന ഉത്തരം ഒന്ന് തന്നെയാണ്. അടുത്താണ് ഏറ്റവും പ്രത്യേകതയുള്ളത്, വളരെ ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ, എ ഇൻറ്റു ബി, എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യുക, എയും ബിയും ഗുണിക്കുക. എ ഇൻറ്റു ബി ട്രാൻസ്പോസ്, എയും ബിയും ഗുണിച്ച ശേഷം ട്രാൻസ്പോസ് കണ്ടാൽ ബി ട്രാൻസ്പോസ് ചെയ്ത ശേഷം എ ട്രാൻസ്പോസ് ചെയ്ത ശേഷം ഗുണിക്കുക. അതായത് എ ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത്, എയും ബിയും മൾട്ടിപ്ലൈ ചെയ്ത ശേഷമുള്ള ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഒരിക്കലും എ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് അല്ല. പിന്നെയോ, ആ എ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് അല്ല, ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ട്രാൻസ്പോസ് ആദ്യം എഴുതരുത്, ബി ട്രാൻസ്പോസ് ആദ്യം എഴുതണം. ഇതാണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സിന്റെ പ്രോപ്പർട്ടീസ്. അപ്പൊ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്? ആ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ അതിന്റെ റോ എടുത്ത് കോളമാക്കുക, ഫസ്റ്റ് റോ ആണെങ്കിൽ ഫസ്റ്റ് കോളമാക്കുക, സെക്കൻഡ് റോ സെക്കൻഡ് കോളമാക്കുക, തേർഡ് റോ തേർഡ് കോളമാക്കുക. ഒരു റോ ആണെങ്കിൽ ഒരു കോളം ഉണ്ടാവും, അങ്ങനെയാണ്. ഇപ്പൊ ഒരു റോയേ ഉള്ളൂ, എ എന്ന് പറയുന്ന സാധനത്തിന് ഒരു റോയേ ഉള്ളൂ, 1, 2, 3 ഒരു റോയേ ഉള്ളൂ. അതിന്റെ ട്രാൻസ്പോസ് കാണുമ്പോഴോ, അതിന്റെ ട്രാൻസ്പോസ് കാണുമ്പോഴോ, അതിന്റെ ട്രാൻസ്പോസ് കാണുമ്പോൾ ആ റോ എടുത്ത് കോളമായി. ഒരു കോളമല്ലെങ്കിൽ ഉള്ളെങ്കിൽ അത് റോയാവും, മനസ്സിലായില്ലേ? ഇതാണ് ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ്. അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എ ട്രാൻസ്പോസ് ചെയ്ത ശേഷം ട്രാൻസ്പോസ് ചെയ്ത ഏതെങ്കിലും കിട്ടും. എ പ്ലസ് ബി ചെയ്ത ശേഷം ട്രാൻസ്പോസ് ചെയ്താൽ എ ട്രാൻസ്പോസ് ചെയ്ത ശേഷം ബി ട്രാൻസ്പോസിനോട് കൂട്ടുന്നതിന് തുല്യമാണ്. പിന്നെയോ, ആ എ എന്ന് പറയുന്ന മെട്രിക്സിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ട്രാൻസ്പോസ് ചെയ്താലും, എ ട്രാൻസ്പോസിനെ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും രണ്ടും ഒന്നാണ്. ഒന്നല്ലെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ട്രാൻസ്പോസ് ചെയ്യുക,
അല്ലെങ്കിൽ ട്രാൻസ്പോസ് കണ്ട ശേഷം മൾട്ടിപ്ലൈ ചെയ്യാം, രണ്ടും ഒന്നാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എ ബി ട്രാൻസ്പോസ് ആണെങ്കിൽ എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് അല്ല, ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. ഇതാണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പ്ലസ് ടുവിന്റെ മെട്രിസസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് പഠിച്ച ശേഷം അടുത്ത ചാപ്റ്ററിലോട്ട് കടക്കും. ഫെയിൽഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ, പ്ലസ് ടുവിന് ഫെയിൽഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ, അവര് ഈ സൈറ്റിൽ കയറിയ ശേഷം നേരെ പ്ലേലിസ്റ്റിൽ പോവുക. പ്ലേലിസ്റ്റിൽ പ്ലസ് ടു മാത്സ് എന്ന് പറയുന്നത് എടുക്കുക. ആ പ്ലസ് ടു മാത്സില് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള വീഡിയോസ് കുറെ കിടക്കുന്നുണ്ട്, എക്സാം സ്പെഷ്യൽ എന്ന് പറഞ്ഞു. അത് പലരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു, അത് കാണുക. അപ്പം ഇനിയുള്ള പാഠങ്ങളിലെ പ്രധാനപ്പെട്ട കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് കാണാൻ മറക്കരുത്. ഇതാ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അതാത് സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടുന്നതാണ്. സെർച്ച് ചെയ്ത് കാണേണ്ട ആവശ്യം വരികയില്ല.